ഇന്ന് മനുഷ്യർ സ്വാർത്ഥതയുടെ വേലിയേറ്റമായി, ക്രൂരതയുടെ കരിമ്പടമായി, ചൂഷണത്തിന്റെ നീരാളിപ്പിടുത്തമായി, അറിവുണ്ട് എന്ന തെറ്റിദ്ധാരണയുടെ അജ്ഞതയുമായി ഭൂമിയെ കീറി മുറിച്ച് വ്രണപ്പെടുത്തി കൊന്ന് കൊല വിളിച്ച് നീങ്ങുമ്പോൾ സ്വന്തം അസ്തിത്വത്തിന്മേലാണ് കോടാലി വെക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ തിരിച്ചറിയാതെ വരും തലമുറയ്ക്ക് നാശം വിതയ്ക്കുന്ന മരമണ്ടന്മാരായി മാറുകയാണ്. പ്രകൃതിയില്ലെങ്കിൽ, പരിസ്ഥിതിയില്ലെങ്കിൽ ഭൂമിയില്ല, മനുഷ്യനില്ല. മലകളും കുന്നുകളും ഇടിച്ച് നിരത്തി, മരങ്ങൾ വെട്ടി നശിപ്പിച്ച്, കെട്ടിടങ്ങൾ അമ്പരചുംബിയാക്കി, പ്ലാസ്റ്റിക്കുകളെ ആലിംഗനം ചെയ്ത്, വ്യവസായശാലകളുടെ വാഹനങ്ങളുടെ വിഷപ്പുകകൾ ആവോളം നുകർന്ന് അതിൽ പാറി നടന്ന് മാലിന്യ കൂമ്പാരത്തിൽ മുങ്ങിക്കുളിച്ച് വീരശൂര പരാക്രമിയായി മുന്നേറും. വലിയ വലിയ കാര്യമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു ചെറിയ കാര്യം, നിസ്സാര കാര്യം, ഒരു എളിയ കാര്യം, ഒരു മരത്തയ്യെങ്കിലും വെച്ച് പിടിപ്പിച്ച് ഭൂമിക്ക് തണലായി, തലോടലായി നമുക്ക് മാറാം. ഇന്ന് ജൂലൈ 21 എൻ്റെ ബർത്ത്ഡേ ഇന്നാണ്, ജൂലൈ 21. ഇപ്പോൾ ജൂലൈ 21 എൻ്റെ ബർത്ത്ഡേ ദിവസമായതുകൊണ്ട് ഞാനിന്ന് 2 ഫലവൃക്ഷങ്ങളുടെ തൈകൾ വീട്ടിലെ പറമ്പിൽ വെക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിനു മുമ്പും ഏതോ 1-2 വർഷം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഏത് ഫ്രൂട്ട്സ് ട്രീ ആണെന്നുള്ളത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇന്ന് വെക്കാൻ പോകുന്നത് ബെറാപ്പിളാണ്. ബെറാപ്പിള് 2 തരമുണ്ട്, ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. 1 ഗ്രീൻ ബെറാപ്പിള്, 1 റെഡ് ബെറാപ്പിള്. റെഡ് ബെറാപ്പിളിന് മിസ് ഇന്ത്യ എന്നുള്ള ഒരു പേരിലും അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇത് വളരെ പോഷകസമൃദ്ധമായ ഒരു ഫ്രൂട്ടാണ്. മധ്യവയസ്സ് കഴിഞ്ഞവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ വളരെ നല്ല പഴമാണ് ബെറാപ്പിള്. ഇലന്തപ്പഴെന്നും ഇത് വിളിക്കപ്പെടുന്നുണ്ട്. പിന്നെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിൽ നന്നായിട്ടിത് വളരും. പിന്നെ റിംബുട്ടാൻ, അതുപോലെ തന്നെ മംഗോസ്റ്റിൻ, ഫിലോസാൻ, ഇതിനെ കഴിഞ്ഞും വളരെ വീടുകളിലൊക്കെ വളരാൻ നല്ല, ഏത് പ്രതികൂല കാലാവസ്ഥയും അതിജീവിച്ച് വളരാൻ നല്ലതാണ് ഇത്തരത്തിലുള്ള മരങ്ങൾ. പ്രഷർ, ഷുഗർ ഒക്കെയുള്ള ആൾക്കാർക്ക് ഇത് നല്ലതാണ്. ചെറുപ്പക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. നല്ല മധുരമുള്ള ഫ്രൂട്ട്സൊക്കെ, പേരയ്ക്ക, നെല്ലിക്ക, ഇതുപോലെ മധുരം കുറഞ്ഞ ആപ്പിളൊക്കെ നല്ലതാണ്. മധ്യവയസ്സ് കഴിഞ്ഞവർക്ക് ഇങ്ങനെയൊക്കെയുള്ളതൊക്കെയാണ് കഴിച്ച് ശീലിക്കേണ്ടത്. നല്ല ന്യൂട്രീഷ്യസ് വാല്യൂ ഉണ്ട്, വിറ്റാമിൻ സി സമൃദ്ധിയായിട്ടുണ്ട്, മറ്റു പല വിറ്റാമിൻസും ഉണ്ട്. പിന്നെ സാധാരണ ഫ്രൂട്ട്സിലുള്ള എല്ലാതരം കണ്ടൻറ്റുകളും ഇതിലുണ്ട്. ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസിനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. മറ്റുള്ള എല്ലാവിധ നല്ല ശരീരത്തിന് ഗുണകരമാകുന്ന രീതിയിലുള്ള ധാതുലവണങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പം ഇത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 40 വയസ്സിന് മേലെയുള്ളവർ, അല്ലെങ്കിൽ 45-50 വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇത്തരം ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. കിഡ്നി ഡിസീസ്, ലിവർ ഡിസീസ്, അതുപോലെ ദഹനപരമായ പ്രശ്നങ്ങൾ, അൾസർ, ഇതിനൊക്കെ ഇത് കുറേ നല്ലതാണ്. ഇത്തരം രോഗങ്ങളൊക്കെ ശമിക്കാൻ ഇത് മാത്രം കഴിച്ചുകൊണ്ട് പറ്റില്ല. ഇത് കഴിക്കുന്നത് അതിനൊക്കെ അതിൻ്റെ തീവ്രത കുറയാൻ നല്ലതാണ്.